കൊതിപ്പിച്ച് കൊതിപ്പിച്ച് കുന്നും പുറത്ത് മറിഞ്ഞു. ഇന്ന് വേറൊരിടത്ത്. ഇനി എന്നാ നീ നേരെ നിന്ന് എന്നെ ഒന്ന് കാണുക കണ്ണ. ഇതെന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഞാൻ പതിവൊന്നും മുടക്കുന്നില്ല. പൂവെല്ലാം ഞാൻ വാതിലിന് പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട്. കണ്ണൻ തന്നെ ഇറങ്ങി വന്ന് എടുത്തോളൂ കേട്ടോ. നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ എന്നെ തന്നെ മറന്നുപോകും. നിനക്കറിഞ്ഞൂടെ, എന്റെ കണ്ണനോട് തന്നെ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്ന കണ്ടിട്ടേ ഭ്രാന്താണെന്ന് ആൾക്കാർ ചോദിക്കുന്നത്. ആഹാ, ചോദിക്കുന്നവരോടെ ഭ്രാന്താന്നെ പറഞ്ഞോ, എനിക്കൊരു കുഴപ്പവും ഇല്ല കേട്ടോ. തിരുമേനി വരെ സമയായേ, കണ്ണനോട് കൊഞ്ചി നിന്നിട്ട് വൈകണ്ട. ശരിയാ. ദേ തിരുമേനി വരുന്നു. ോളം പറഞ്ഞല്ലേ തന്നോട്, പിന്നെന്തിനാ എഴുന്നേറ്റ്? ചായ മോളെടുത്ത് തരില്ലേ? എനിക്കിപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല. പനി പൂർണ്ണമായിട്ട് വിട്ടിട്ടില്ല, ഇപ്പോഴത്തെ പനി ശ്രദ്ധിക്കണം. ദക്ഷിണം നിത്യേനെ കുറഞ്ഞു വരികയല്ലേ, ഇതുകൊണ്ട് എങ്ങനെയാ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുന്നെ? ഒരുപിടി അവല് സ്വീകരിച്ച് സഹപാഠിയെ സഹായിച്ച കൃഷ്ണന്റെ ഒരു കഥയുണ്ട്, പലവട്ടം കേട്ടതല്ലേ അതൊക്കെ. ആ ഭഗവാനെ തന്നെയാണ് ഞാനും പൂജിക്കുന്നത്. എനിക്ക് ആശങ്കയില്ല. പറയാൻ എളുപ്പം, കാശ് വേണ്ടെടുത്ത് കാശ് തന്നെ വേണ്ടേ, കഥ പോരല്ലോ. അച്ഛാ, ആഹാ, അമ്മയോട് ആരാ എഴുന്നേറ്റ് വരാൻ പറഞ്ഞത്? ആ പനിക്കൂർക്കയുടെ കഷായവും കഴിച്ച് അവിടെ കിടക്കാനല്ലേ ഞാൻ പറഞ്ഞത്? അല്ലാതെ കഴിച്ചോ? പകുതി കഴിച്ചു. അത് ശരി, ബാക്കി ആർക്കാ വെച്ചേക്കുന്നെ? അച്ഛാ കണ്ടോ, ഇങ്ങനൊക്കെ കാണിച്ച എങ്ങനെ അസുഖം മാറുക? ഞാൻ ഈ വിഷയത്തിൽ പറഞ്ഞു പരാജയപ്പെട്ട ആളാ, ഇനി അമ്മയും മോള് കൂടി ആയിക്കോ. ഇന്ന് രണ്ടു കുട്ടികളെ ഫീസ് വന്നു, ഈ കൂട്ടത്തില് വെച്ചോ. നീ കയ്യില് വെച്ചോ കുട്ടി, എന്തേലും ചാന്തോ കൺമഷിയോ വല്ലതും വാങ്ങിക്കണമെങ്കില്. ഇവിടെ ഇപ്പൊ തൽക്കാലം അച്ഛനെ എനിക്ക് ഒരു കുറവും വരുത്തുന്നില്ല, അതുകൊണ്ട് എന്റെ കയ്യില് പ്രത്യേകം പണമൊന്നും കരുതേണ്ട ആവശ്യമില്ല. വെച്ച് പിടിക്ക്, എന്നിട്ട് അമ്മ പോയി കിടക്കാൻ നോക്ക്, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. അച്ഛാ പറഞ്ഞു വിട്ടേക്കണേ. ഓ, പൂജിക്കുന്ന ഭഗവാന്റെ അനുഗ്രഹത്തെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, അതിലൊരു അനുഗ്രഹമാണ് നമ്മുടെ മോള്. ചേച്ചി എന്താ ഇവിടെ നിൽക്കുന്നേ? ഒന്നല്ല മോനെ, കുട്ടി ഇങ്ങോട്ട് വരൂ. കലശമെടുക്കാനുള്ള മുഹൂർത്തമായി, ആ കുട്ടി ഇനിയും വന്നില്ല എന്ന് വെച്ചാ? അത് തിരുമേനി അവള് വന്നാലല്ലേ പറ്റൂ, അവള് പൂജ ചെയ്യണമെന്നല്ലേ അച്ഛൻ പറഞ്ഞത്? ഓ
ഉടനെ മുഹൂർത്തം കഴിഞ്ഞാ പൂജ മുടങ്ങുന്നു. ഇനിയിപ്പോ പ്രിയങ്കയെ കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല. പൂജ കുട്ടി തുടരൂ. ഭഗവാന്റെ മുന്നിലാ നിൽക്കുന്നത്, ചെയ്യുന്നത് ഭഗവാന് വേണ്ടിയാണ്. മനസ്സർപ്പിച്ച് കലശം കയ്യിലെടുത്ത് വലം വെച്ച് വന്ന് അഭിഷേകം ചെയ്യാം. അല്ല തിരുമേനി, ഞാൻ എങ്ങനെ? അല്ല, ഞാൻ കുട്ടി ചെല്ലു. കൃഷ്ണ ഇവിടെ പൊറുക്കണേ. കുട്ടി വരൂ. ഭഗവാനിൽ മനസ്സർപ്പിച്ച് പ്രാർത്ഥിച്ചോളൂ. വാങ്ങിച്ചോളൂ. മൂന്ന് വലം വെച്ച് വന്നോളൂ.